ന്യൂമാഹി ഈയത്തുംകാട് പ്രിയദർശിനി മന്ദിരം വൈത്തുൽമാൽ തലശ്ശേരിയുടെ സഹകരണത്തോടെ സൗജന്യ വൃക്ക പരിരക്ഷ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചു. ഈയത്തുംകാട് ശ്രീനാരായണ മഠത്തിൽ നടന്ന ക്യാമ്പ് പ്രൊഫസർ എ പി സുഭയർ ഉദ്ഘാടനം ചെയ്തു. വൃക്കരോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കുറിച്ചി ഈയത്തുംകാട് പ്രിയദർശിനി മന്ദിരം വൈത്തുൽമാൽ തലശ്ശേരിയുടെ സഹകരണത്തോടെ സൗജന്യ വൃക്കരോഗ പരിശോധനയും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചത്. പ്രൊഫസർ എ പി സുബൈർ ഉദ്ഘാടനം ചെയ്തു. ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പല കാരണങ്ങളോ ഈ പാരാസ്മാനിൽ മസിൽന്ന് പറയും നടുവിൽ നിന്നാണ് മസിലിന്റെ വേദന കൊണ്ടാണ് സാധാരണ നടുവേദന. ഓക്കെ, രണ്ടാമത് കാണുന്നത് നമ്മുടെ ഈ ഡിസ്കിന്റെ നട്ടലിന്റെ എല്ലാ ഡിസ്കിന്റെ തേയ്മാണ് കൊണ്ട് നടുവേദന വരാം. ഒരുപാട് കിഡ്നി അസുഖം നടുവേദന ഗുണമുണ്ട്. അതൊരു 10% കുറവ് മാത്രമേ നടുവേദന കിഡ്നി കൊണ്ട് ഉണ്ടാകുന്നു. കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്നു. അത് കിഡ്നിക്കകത്ത് സ്റ്റോൺ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കിഡ്നിക്കകത്ത് പഴുപ്പുണ്ടെങ്കിലും മാത്രമേ നടുവേദനയായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നടുവേദന എല്ലാ നടുവേദനയും കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. അത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ നോക്കാം. മൂത്രമൊഴിക്കും ബുദ്ധിമുട്ടുണ്ടോ നോക്കാം. പനി വരുന്നുണ്ടോ, കിരിങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെ വരുന്നുണ്ടോ നോക്കാം. മൂത്രമൊഴിക്കും ഒരു വേദന വരുന്നുണ്ടോ നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കിഡ്നിയുടെ ഒരു അസുഖം കൊണ്ടുള്ള നടുവേദന വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അത് ബാക്കി എന്തെങ്കിലും കാരണങ്ങളുമായിരിക്കും. പ്രിയദർശിനി മന്ദിരം പ്രസിഡന്റ് രാജീവ് മലയക്കര അധ്യക്ഷത വഹിച്ചു. വൃക്കരോഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതെല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സന്ദീപ് ശ്രീധരൻ ക്ലാസ് എടുത്തു. ബൈത്തുൽമാൽ സെക്രട്ടറി കെ പി ഉമ്മർകുട്ടി, എ കെ സക്കറിയ, ന്യൂമാഹി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ടി എ ഷർമിരാജ്, ന്യൂമാഹി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി ആർ റസാഖ്, ഈയത്തുംകാട് ശ്രീനാരായണ മഠം പ്രസിഡന്റ് കെ കെ സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടർ സി വി രാജൻ പെരിങ്ങാടി ഉപഹാര സമർപ്പണം നടത്തി. കെ ടി ഉല്ലാസ്, സംഗീത് കീലേരി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.